ഇപ്പോൾ പലർക്കും ഈ കരാറുകാരനടക്കം അയാളുടെ തൊഴിലാളികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാന പ്രതികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റു പ്രതികളെ കേന്ദ്രീകരിച്ചിപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ നടരാജിലേക്ക് പോകാം. അവിടെ തൃപ്പൂണിത്തുറയിലെ പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഈ പരിസരത്തുള്ള ആദ്യഘട്ടത്തിൽ ഒരു ഏതാനും വീടുകൾക്ക് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടെന്നാണ് നിഗമനമുണ്ടായിരുന്നത്. പക്ഷേ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇതിന്റെ വ്യാപ്തി എത്തിയെന്ന് ആദ്യ ഒരു മണിക്കൂറിൽ തന്നെ വ്യക്തമായി. കൂടുതൽ ആൾക്കാർ നഷ്ടപരിഹാരവും അവരുടെ വേദനയും പങ്കുവച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ നടരാജ് അവിടെ പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഈ റവന്യൂ വകുപ്പിന്റെ പരിശോധന നടക്കുന്ന സ്ഥലത്ത് അവിടെയുണ്ട്. നടരാജ്, എന്താണ് ആൾക്കാർ പറയുന്നത്? അവർക്ക് എത്രമാത്രം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? വീടുകൾ എത്രത്തോളം ഈ രീതിയിൽ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്? അഖില, 50-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പല വാഹനങ്ങളും തകർന്ന സ്ഥിതിയിലാണ്. പല വീടിൻ്റെയും ഷീറ്റ് മറ്റു സാധനങ്ങൾ തന്നെ നശിച്ച അവസ്ഥയിലാണ്. ദൃശ്യങ്ങൾ കാണുന്നത് നാട്ടുകാർ റവന്യൂ വകുപ്പിന് ഇവരുടെ വിവരശേഖരത്തിനൊപ്പം സഹകരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ റവന്യൂ വകുപ്പിന് നേതൃത്വത്തിൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച്, ആധാർ കാർഡുകൾ പരിശോധിച്ച്, തുടർന്ന് ഓരോ വീട്ടുകാർക്കും അവർക്ക് എന്ത് നാശനഷ്ടങ്ങളുണ്ടായി എന്ന് റവന്യൂ ഉദ്യോഗസ്ഥരെ ബോധിപ്പിക്കാനുള്ള ഒരു അവസരമാണിത്. ഇതിനുശേഷം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് പരിശോധിക്കുകയും ഇവരുടെ ആവശ്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം നൽകാൻ ശുപാർശ ചെയ്യുകയും ചെയ്യും. നമുക്ക് ചിലരുടെ പ്രതികരണം തേടാം. ചേട്ടാ, വീട്ടിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കഥക്ക് രണ്ട് കഥക്ക് പോയി, പിന്നെ ജനലിന് മുഴുവൻ പോയി കിട്ടി. വലിയ പ്രശ്നം തന്നെയാണ്. വലിയ പ്രശ്നം. മറ്റടുത്ത വീടിൻ്റെയൊക്കെ സ്ഥിതി എങ്ങനെയാണ്? അടുത്ത വീട്ടിൽ ഇതേപോലെ സ്ഥിതി, എല്ലാ വീടുകളിലും സ്ഥിതിയാണ്. എന്താണ് പറയണേ, വീടും അതുകൊണ്ട് ജനലും വാതിലൊക്കെ മുഴുവൻ പോയിട്ടുണ്ട്. ഒരു 10-40 പാളി ജനല് ഗ്ലാസ് മുഴുവൻ പൊട്ടി, ഒരു 3-4 വാതില് പോയി. വീട്ടിലെ മുഴുവൻ കുപ്പിച്ചില്ലും ഇതുമായിട്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഒരുപാട് പൈസ നഷ്ടമായി, ഒരു 5 ലക്ഷം രൂപയുടെ അടുത്ത് നഷ്ടമുണ്ട്. എന്താണ് അവിടെയൊക്കെ വീട്ടിലെ സ്ഥിതി? എൻ്റെ വീട് ഒരു 2 നിലയുള്ള വീടാണ്. അതിന് 25 ജനലുകളുണ്ട്. 25 എണ്ണം എടുത്താണ്. അത് മുഴുവൻ പൊട്ടിപ്പോയി. അതുകൊണ്ട് മൂന്ന് മെയിൻ ഡോർസ് ഉണ്ട്, 3 എണ്ണം. ഒന്ന് മുകളിലൊരു ഡോർ, ഫ്രണ്ടിൽ എൻട്രൻസ് ഡോർ, ബാക്കിലൊരു ഡോർ. 3 ഡോറും കത്തുവ സഹിതം പുറത്തേക്ക് തള്ളിപ്പോകുന്നു. വാഹനങ്ങളില്ല, ഞങ്ങളില്ലായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് വേറെ ആർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതാണ് അവസ്ഥ. പിന്നെ ഒരു ഭിത്തിക്ക് ക്രാക്കുണ്ട്. മാഡം, എന്താണ് വീട്ടിൽ നാശനഷ്ടങ്ങളൊക്കെ? അടിപൊളിയായിട്ട് നാശനഷ്ടങ്ങളുണ്ട്. ഒരു വിൻഡോയ്ക്കും ചില്ലില്ല. ചില വിൻഡോയിൻ്റെ വുഡൻ ആ പാളിയോടെ പോയി, വീടിൻ്റെ ഫ്രണ്ട് ഡോറ് പോയി. പിന്നെ മൊത്തം ചില്ലായിട്ടാണ് കിടക്കുന്നത്. ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യുമോ എന്നറിയില്ല. ലാപ്ടോപ്പൊന്നും വർക്ക് ചെയ്യുമോ എന്നറിയത്തില്ല. കുത്തിയിട്ട് ഇതുവരെ വർക്കല്ല, കറണ്ടില്ല. അപ്പൊ ഇതിന് വേറെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം ചെക്ക് ചെയ്യാൻ. രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞോ? രജിസ്ട്രേഷൻ കഴിഞ്ഞോ? രജിസ്ട്രേഷൻ ഇത് ചെയ്യാൻ പോകണം. അപ്പൊ ഇതേ കുറേ നിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രഹനാഥന്റെ വിവരങ്ങളാണ് ചോദിക്കുന്നത്. വിവരങ്ങൾ ചോദിക്കുന്ന അറിയില്ല. കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റേഷൻ കാർഡ്, കരടച്ച റിസീപ്റ്റ്, ആധാർ കാർഡിന്റെ കോപ്പി, പിന്നെ പാസ്ബുക്കിന്റെ കോപ്പി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അഖില, ഇതാണ് സ്ഥിതി. വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യം. എല്ലാവരും ഏറെ സങ്കടത്തിലാണ്. വലിയ നഷ്ടവും പലർക്കും ഉണ്ടായിട്ടുണ്ട്.